പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ബൈബിൾ പഠന ക്ലാസിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തില ആണ് നമ്മളുടെ പഠനം കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഈ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പുതിയ ഒരു ആധ്യാത്മികത അവതരിപ്പിക്കുകയായിരുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു ആ ആധ്യാത്മികത പഴയ നിയമ ആധ്യാത്മികതയുടെ തുടർച്ചയായ ആത്മീയത ഈ പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ച സത്യങ്ങളുടെ തുടർച്ച തന്നെയാണ് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് ആധികാരികമായി നൽകിയ പ്രമാണങ്ങൾ ഈശോദൻ്റെ ദൈവപുത്രസ്ഥാനത്തിൻ്റെ അധികാരത്താൽ കൂടുതൽ ദൃഢമായി കൂടുതൽ സൂക്ഷ്മമായി കൂടുതൽ ആന്തരികമായി വ്യാഖ്യാനിക്കുന്നതാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വ്യഭിചാരം ചെയ്യരുതെന്ന് പൂർവികരോട് കൽപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീയെ ആസക്തിയോട് നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വിവാഹമോചനം ചെയ്യുമ്പോൾ ഉപേക്ഷാപത്രം കൊടുത്താൽ നിയമത്തിൽ നിയമത്തിലെഴുതപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഭാര്യയെ ഉപേക്ഷിക്കുന്നവനവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കുന്നവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു അതായത് മനുഷ്യ ദൈവഹിതത്തിൽ അനുസൃതം നൽകപ്പെട്ട കൽപ്പനകൾ മനുഷ്യൻ സാവകാശം വ്യാഖ്യാനിച്ചും വെള്ളം ചേർത്തും മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ തുടങ്ങി ഒരുപക്ഷേ മനുഷ്യന് എപ്പോഴും സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പരിണിതി ഇതാണ് ദൈവം എന്ന സത്യത്തെ മനുഷ്യൻ സോ സാവകാശത്തിൽ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പുനരാഖ്യാനം ചെയ്യും പുനർനിർവചനം ചെയ്യും എന്നുള്ളത് പരമമായ സത്യമാണ് അടുത്ത കാലത്ത് ഒരു വ്യക്തി കുംഭസാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം ഇതാണ് എന്തിനാ കുംഭസാരിക്കാൻ പോവുക കുംഭസാരിക്കണമെന്ന് ദൈവം പറഞ്ഞോ സമ്മതിച്ചു അത് ദൈവത്തോട് അങ്ങ് കുംഭസാരിച്ചാൽ പോരെ ദൈവത്തോട് കുമ്പസാരിച്ച പോലെ എന്തിനാണ് ഈ സഭ പറയുന്നത് പോലെ പള്ളിയിലെ അച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കുക എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പലർക്കും തോന്നിയിട്ടുള്ളൊരു ചോദ്യമാണ് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിശദീകരണം പറയാനാണ് ഞാൻ ഉദാഹരണം എടുത്തത് അതായത് ഇപ്രകാരം ഒരു വ്യക്തി സ്വയമേവ തൻ്റെ പാപത്തെ കണ്ടെത്തുകയും തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ി രൂപീകരിക്കുന്ന ദൈവം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ന്യായീകരിക്കുന്ന ദൈവമായിരിക്കും മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവപ്രമാണങ്ങളെ മാനുഷികമായി സ്വയമേവ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന പ്രശ്നമെന്താണ് എന്ന് ചോദിച്ചാൽ ആ വ്യക്തി സൃഷ്ടിക്കുന്ന രൂപീകരിക്കുന്ന ദൈവസങ്കൽപങ്ങൾ ആ വ്യക്തിയുടെ ബലഹീനതകളും ആ വ്യക്തിയുടെ ആസക്തികളും പ്രതിഫലിക്കുന്ന ദൈവസങ്കല്പങ്ങളായിരിക്കും അതാണ് പഴയ നിയമ ജനതയ്ക്ക് സംഭവിച്ചത് എന്നാണ് ഈശോ പറയുക ഈശോ തിരുത്തിയത് ദൈവപ്രമാണത്തെ അല്ല മറിച്ച് ഈശോ തിരുത്തിയത് ദൈവപ്രമാണത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് മനുഷ്യൻ വ്യാഖ്യാനം കൊണ്ട് ചെന്നെത്തിയ അകലത്തെ ഈശോ എടുത്തു മാറ്റുകയും ആ പ്രമാണത്തെ അതിൻ്റെ ആന്തരികതയിൽ പുനഃപ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്തത് സൃഷ്ടാവും മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു അതിനാൽ വിവാഹമോചനമില്ല ഈശോ അസന്നിഗ്ധമായി ദൈവപ്രമാണത്തെ പഠിപ്പിച്ചു ഏതേൻ തോട്ടത്തിൽ ദൈവം ആദാമിന് സഖിയായി ഹൗവായിയാണ് നൽകിയത് ഹൗവായേയും അടുത്തു കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീയെ ദൈവം ആദാമിന് ഭാര്യയായി നൽകുന്നില്ല അല്ലെങ്കിൽ ഒരു ഹൗവായിക്ക് പകരം ഒമ്പത് ഹൗവമാരെ ദൈവം സൃഷ്ടിച്ചില്ല അതാണ് ഈശോ പറയുക സൃഷ്ടാവിൻ്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു ഒരു പുരുഷന് ഒരു സ്ത്രീ അതായിരുന്നു സൃഷ്ടാവിൻ്റെ പദ്ധതി എന്നതുപോലെ ഈ ഓരോ നിയമങ്ങളെയും ഈശോ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കുകയാണ് വിവാഹമോചനം മനുഷ്യനെ ഈ വിവാഹമോചനം ആവശ്യമായി വന്നപ്പോൾ അവൻ സങ്കൽപ്പിച്ച ദൈവ സങ്കല്പം അതിന് സമാനമാണ് വിവാഹമോചനത്തെ സാധൂകരിക്കുന്ന ഒരു ദൈവം പക്ഷേ ഒരു ഒരു എഴുത്തെഴുതി കൊടുത്താൽ മതി ഭാര്യ ഉപേക്ഷിക്കുന്ന പുരുഷൻ ഇത്രയും ചെയ്താൽ മതി എന്ത് കാരണത്താൽ അവളെ ഉപേക്ഷിച്ചു എന്നൊരു കടലാസ് എഴുതി ഒപ്പിട്ടം കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവൻ ആ നിയമത്തിന് വ്യാഖ്യാനം ഉണ്ടാക്കി ആ വ്യാഖ്യാനങ്ങളെയാണ് ഈശോ യഥാർത്ഥത്തിൽ തിരുത്തുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക ദാമ്പത്യം എന്ന് പറയുന്നത് അത് അവികലമായ സ്നേഹമാണ് ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള വ്യവസ്ഥയില്ലാത്ത സ്നേഹമാകയാല് ദാമ്പത്യത്തിൽ ദൈവം യോജിപ്പിച്ച ബന്ധത്തിൽ വിവാഹമോചനത്തിന് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുക തുടർന്ന് ഈശോ പറയുന്നത് മുപ്പത്തി മൂന്നാം വാക്യത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശബദം നിറവേറ്റണം ആത്മീയതയിൽ ഒരു വലിയ വിഷയം തന്നെയാണിത് ഈ ശപഥങ്ങളെക്കുറിച്ച് അതുപോലെയുള്ള വ്രതങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ തീരുമാനങ്ങളൊക്കെ ഉണ്ടാണ് ഇടരുത് എന്ന കൽപ്പന ദൈവത്തിൻ്റെ നാമത്തെ പ്രതിയാണ് ഇട്ടാൽ അത് രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ദൈവതിരു നാമം വ്രത ഉപയോഗിച്ചു എന്നുള്ളു അതായത് അസത്യമായൊരു കാര്യത്തെക്കുറിച്ച് ശപഥം ചെയ്ത് പറയുമ്പോഴത് കള്ളസാക്ഷ്യം പറയുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്കറിയാം അതായത് ആണയിട്ട് സംസാരിക്കരുത് ആണയിടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാര്യം ശപഥം ചെയ്ത് പറയുക എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യത്തോടുള്ള തൻ്റെ വിശ്വസ്തയാണ് ഒരു വ്യക്തി അതിലൂടെ പ്രകടമാക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിമാർ അതുപോലെ ഏതെങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിൽ വഹിക്കുന്നവരെ ആ സ്ഥാനം ഓഫീസ് ഏറ്റെടുക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഞാൻ വിശ്വസ്തതയോടെ നിറവേറ്റുമെന്ന് ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയും ചിലർ ദൈവനാമ നിരീശ്വരവാദികളാണെങ്കിൽ ദൈവനാമെന്ന് എന്ന് പറയുക എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അവർ പറയുന്ന കേൾക്കും അതായത് എന്താണ് ഈ ശബദങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് ചോദിച്ചാൽ തൻ്റെ വാക്കും താനും അല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഈശോ പറയുന്നത് അപ്രകാരം ഒരു പ്രതിജ്ഞ ചെയ്തതിൻ്റെ ഫലമായ ഉത്തരവാദിത്വം അല്ല വിശ്വാസിക്കുള്ളത് യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശപഥങ്ങൾ പിന്നെ അപ്രസക്തമാണ് ശപഥം ചെയ്ത ഒരു മനുഷ്യൻ ആ ശപഥം പാലിക്കാൻ എത്രമേൽ നിയമം മൂലം പ്രതിബദ്ധതയുള്ളവനായിരിക്കുന്നു പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നു അതുപോലെ വിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ അക്ഷരം പ്രതിപാലിക്കാൻ പ്രതിബദ്ധതയുള്ളവനായിരിക്കണം എന്നാണ് ഈശോ പറയുക ഇവിടെ ഈശോ പറയുന്നുണ്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട സത്യം തിന്മയെ നന്മ കൊണ്ട് ജയിക്കും തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളിടത്ത് നമുക്കറിയാം ഈ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുമ്പോൾ യഹൂദ ഹൂതമിഷ്ണയിലെ ശാപങ്ങളെയും വ്രതങ്ങളെയും കുറിച്ച് അവർക്ക് വളരെ കണിശമായ നിയമങ്ങളും വ്യവസ്ഥകളും ഉള്ളതുകൊണ്ടാണ് ഈശോ ഈ ശാപങ്ങളെ ശപഥങ്ങളെ ഈ വ്രതങ്ങളെ പുനരാഖ്യാനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം യഹൂദ മിഷ്ണയിലെ ശപഥങ്ങളെക്കുറിച്ച് ഷെബുവോത്ത് എന്നതും അതുപോലെ വ്രതങ്ങളെക്കുറിച്ച് നദാരിം എന്നും രണ്ട് അധ്യായങ്ങൾ തന്നെയുണ്ട് പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് നമുക്കറിയാം നാസീർ വ്രതം പാലിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് അതായത് ദൈവത്തോടൊരു കാര്യം പറഞ്ഞാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല ഇതാണ് ഈ ശപദങ്ങളുടെ വ്രതങ്ങളുടെ അന്തസത്ത അതിനെ ഈശോ തള്ളിക്കളയുക അല്ലേ അത് കേവലം ഒരു വ്രതത്തിൻ്റെയോ ശപഥത്തിൻ്റെയോ പേരിൽ മാത്രമാകരുത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം അപ്രകാരം ആയിരിക്കണം എന്ന ആശയമാണ് ഈശോ വ്യക്തമാക്കുക തുടർന്ന് നമ്മൾ പഠിക്കുന്നത് പഴയ നിയമത്തിലെ പ്രതികാര നിയമത്തെയാണ് ഈശോ തിരുത്തുവാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം അതായത് പ്രതികാരത്തിൻ്റേതായൊരു നിയമം പഴയ നിയമത്തിലുണ്ട് അതായത് ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥിതിയും അതുപോലെ പോലീസ് സംവിധാനങ്ങളും ക്രമസമാധാന പാലനത്തിനുള്ള നയാമിക വ്യവസ്ഥകളും ഒന്നും അന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നുകൂടി ചിന്തിക്കണം അതുകൊണ്ട് ഒരു നീതിക്ക് വേണ്ടി ഒരു സാമൂഹിക വ്യവസ്ഥിതികൾ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അന്ന് നിലവിലുള്ള ഏക ക്രമസമാധാന പാലന മാർഗം എന്ന് ചിന്തിക്കുക അതായത് ഒരു മനുഷ്യൻ്റെ കൈ വേറൊരാൾ തല്ലി ഒടിച്ചാൽ യഹൂദനിയമം എന്താണ് ആ വ്യക്തിക്കോ അല്ലെ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്തയാൾക്കോ ഇപ്രകാരം അതിക്രമം കാണിച്ചവൻ്റെ കൈ പോയി തല്ലി ഓടിക്കാം വലതു കൈയ്യാണ് ഒടിക്കപ്പെട്ടതെങ്കിൽ അവൻ്റെയും വലതു കൈ പോയി തല്ലി ഓടിക്കും ഇടത് കൈ ഒടിച്ചതെങ്കിൽ അവൻ്റെയും ഇടത് കൈ ഒടിച്ചു കളയും ഒരുത്തൻ്റെ കണ്ണ് കേടുവരുത്തിയെങ്കിൽ ആ വരുത്തിയവൻ്റെ കണ്ണും പോയി കേടുവരുത്താം അല്ലാതെ അത് വിചാരണ ചെയ്യാനോ നിയമവ്യവസ്ഥിതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള സംവിധാനങ്ങൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് നീതിന്യായ വ്യവസ്ഥയുടെയും ക്രമസമാധാന പാലനത്തിൻ്റെയും ഒരു ആദ്യ രൂപം അഥവാ പ്രാകൃത രൂപം എന്ന് വേണമെങ്കിൽ ഈ പ്രതികാര നിയമത്തെ വിശേഷിപ്പിക്കാം നിയമം പ്രതികാരം ത്തിന്റെ അക്രമമാർഗം അനസ്യൂതം വളരാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം കൂടിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഒരുത്തൻ വേറൊരുത്തനായിട്ട് തല്ലി തല്ലിയവനെ പിന്നീട് ഗുണ്ടാസംഘം പോയി തല്ലിയവനെ കൊന്നുകളഞ്ഞ് അവൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ഉൽമൂലനാശം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാനാണ് പറഞ്ഞത് നിന്നെ തല്ലിയെങ്കിൽ രണ്ട് തവണ നിന്നെ തല്ലിയെങ്കിൽ നിനക്കും പോയി രണ്ടേ രണ്ട് തവണ തല്ല മൂന്നാമത് തല്ലിയാൽ നീ തെറ്റുകാരൻ തല്ലി എന്നതിൻ്റെ പേരിൽ വേറൊരുത്തരെയും കൊലപാതകം ചെയ്താൽ നീ തെറ്റുകാരന അതായത് പ്രതികാരത്തിൻ്റെ നിയമം അനിയന്ത്രിതമായി നീണ്ടുപോകാതിരിക്കാൻ പ്രതികാരങ്ങൾക്ക് കടിഞ്ഞാണിടാൻ വേണ്ടിയാണ് യഹൂദ നിയമത്തിൽ പ്രതികാര നിയമങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും അക്രമത്തെ നീതീകരിക്കുന്നതുമായിരുന്നു പഴയ നിയമത്തിൻ്റെ പ്രതികാര നിയമങ്ങൾ എന്ന ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന വസ്തുത ചിന്തിക്കുക ഈശോ ഇവിടെ തിരുത്താൻ ശ്രമിക്കുന്നത് ഇപ്രകാരമുള്ള പ്രതികാരത്തിൻ്റെ നിയമങ്ങളെയാണ് ഈശോ പറഞ്ഞു ആ പ്രതികാര നിയമങ്ങൾക്ക് അർത്ഥമുണ്ടായിരുന്നു എന്താണ് അക്രമം വർദ്ധിക്കാതിരിക്കാൻ പ്രതികാരങ്ങൾ അതിരിവിട്ടു പോകാതിരിക്കാൻ പഴയ നിയമത്തിൻ്റെ പ്രതികാര നിയമങ്ങൾ വ്യവസ്ഥ ചെയ്തിരുന്നു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതികാരത്തിൻ്റെ അതിരുകളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല യേശുവിൽ വിശ്വസിക്കുന്നവന് പ്രതികാരമേ ഇല്ല എന്നുള്ള വസ്തുതയാണ് ഈശോ പറയുക ഞാൻ നിങ്ങളോട് പറയുന്നു വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഇതിനൊക്കെ ഒരു ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത് കാരണം യഹൂദന്മാരുടെ കരണത്തടിക്കുക എന്ന് വലത് കരണത്തടിക്കുക എന്ന് പറയുന്നത് ഒരു അപമാന പ്രവൃത്തിയാണ് പക്ഷേ സാധാരണ ആരും ഇത് ചെയ്യാറില്ല എന്ന് ചോദിച്ചാൽ റോമൻ പടയാളികൾ അടിമകളായ യഹൂദൻ്റെ ആത്മാഭിമാനത്തിന് നേരെ നടത്തുന്ന വലിയൊരു കയ്യേറ്റമാണ് വാസ്തവത്തിൽ ഈ കരണത്തടിയെന്ന് അതായത് നല്ല തുടുത്ത കൗളൊക്കെയുള്ള യഹൂദൻ നടന്നു പോകുന്നത് കണ്ടാൽ റോമൻ പടയാളി ജുമ്മ കരണത്തൊരു അടി കൊടുക്കും നീ എന്തിനത്രയും തുടുത്ത ഗൗളുമായിട്ട് ഇങ്ങനെ മെടുക്കനായി നടക്കേണ്ട കാര്യമൊന്നുമില്ല നീ വെറും അടിമയാണ് എന്നവനെ ഓർമ്മിപ്പിക്കാൻ റോമൻ പടയാളിയുടെ ഒരു അതിക്രമമാണ് അതിനെയാണ് ഈശോ ന്യായീകരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സഹനത്തിൻ്റെ ഈശോ ആവശ്യപ്പെടുന്ന ക്ഷമയുടെ പ്രതികാര രാഹിത്യത്തിൻ്റെ കാർക്കശ്യം നമുക്ക് വ്യക്തമാകും മേലങ്കി പിടിച്ചു പറിക്കുന്നതും പടയാളികളുടെ സ്വഭാവമാണ് അതിനൊരു പഴയ നിയമ പശ്ചാത്തലം കൂടിയുണ്ട് എന്ന് നമുക്കറിയാം കുപ്പായം എടുക്കുന്നത് നിയമലംഘനമാണ് അതായത് മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി ഇവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ നമ്മളതിൻ്റെ മൂലഭാഷയിൽ അവയുടെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല ഭൂതരരുടെ വസ്ത്രക്രമത്തിൽ എല്ലാത്തിനും മുകളിൽ പുതയ്ക്കുന്ന ഷാള് പോലത്തെ ഒരു ഒരു തുണി കഷ്ണമുണ്ട് അത് ഒരുവന് പണയം വെക്കാൻ അവകാശമുണ്ട് അവന് അത് അപ്രകാരം സാധുവിൻ്റേതാണ് പണയം വെച്ചിരിക്കുന്നത് എങ്കിൽ അത് രാത്രിയാകുമ്പോൾ തിരിച്ചു കൊടുക്കണം കാരണം ആ പാവപ്പെട്ടവന് പുതപ്പായിട്ട് ഉപയോഗിക്കാൻ അതേ ഉള്ളൂ അവൻ തണുത്ത് മരയ്ക്കാതിരിക്കാൻ മരിച്ചു പോകാതിരിക്കാൻ അവനത് തിരിച്ചു കൊടുക്കണമെന്ന് ലേബ്യ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു നിയമാവർത്തനം ഇരുപത്തിനാല് പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ അപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈശോ പറയുന്നു ഈ പടയാളികൾ ചെയ്യുന്ന അതിക്രമമാകട്ടെ മറ്റുള്ളവൻ നിന്നോട് കാണിക്കുന്ന സമൂഹത്തിലെ ബ്ലേഡ് പലിശക്കാരൻ ചെയ്യുന്ന പരിപാടിയാണിത് എന്ന് നമുക്ക് ചിന്തിക്കും അടുത്ത കാലത്ത് സർക്കാർ ബ്ലേഡ് പലിശക്കാരെയൊക്കെ നിയന്ത്രിക്കാൻ പല നിയമങ്ങളും കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പഴയ നിയമത്തിൽ ഇപ്രകാരമുള്ള ബ്ലേഡ് പലിശക്കാരെ നിയന്ത്രിക്കാനാണ് ഈ മേലങ്കിയുടെ നിയമം എഴുതപ്പെട്ടിരുന്നത് ഈശോ പറഞ്ഞു ഈ ബ്ലേഡ് പലിശക്കാരൻ കാണിക്കുന്ന അന്യായത്തോടും നമ്മൾ പ്രതികാരം ചെയ്യരുത് ഒരുപക്ഷേ ഏറ്റവും വലിയ സാമൂഹിക അന്യായമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേവലം പതിനായിരം രൂപയുടെ പണം വായ്പ കൊടുത്തവൻ പത്ത് ലക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ അൻപത് ലക്ഷത്തിൻ്റെയോ മൂല്യമുള്ള പറമ്പും വീടും അത് കൈവശമാക്കുന്നത് കാണുമ്പോൾ അതിനകത്ത് അന്യായം നമ്മളുടെ ചോര തിളപ്പിക്കാറുണ്ട് വാസ്തവത്തിൽ ഈശോ പറയാന് അത്തരത്തിലുള്ള വലിയ അന്യായം പോലും കാണിക്കുന്നവനോടും നമ്മൾ അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കരുത് എന്നാണ് ഈ ഉടുപ്പ് കരസ്ഥമാക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് സാമൂഹിക മാനമുണ്ട് എന്ന വസ്തുതയും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക എന്ന് ഈശോ പറഞ്ഞു ഒരു മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുക അതും പടയാളികളുടെ ഒരു ക്രൂര വിനോദമായി യഹൂദന്മാരെ അവരടിമകളായതുകൊണ്ട് പടയാളികൾക്ക് ഏതെങ്കിലും സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകണം വിശിഷ്ടിയ ചുങ്കം പിരിക്കുന്ന നാണയങ്ങളടങ്ങിയ ചാക്കുകെട്ട് വലിയ ഭാരമാണ് അത് പടയാളിയുടെ ഉത്തരവാദിത്വമാണ് തലസ്ഥാനത്തെത്തിക്കുക തലസ്ഥാനം വരെ പടയാളി ചുമക്കിയാലോ അതുകൊണ്ട് എന്തു ചെയ്യും അടിമയായ യഹൂദന്റെ തലയെ പിടിച്ചു വെച്ചു കൊടുക്കും ഒരു മൈൽ ദൂരമെങ്കിലും മിനിമം പടയാളിയുടെ പുറകെ യഹൂദൻ പോയിരിക്കണം എന്നത് നിർബന്ധമാണ് അതായത് അധികാരമുള്ളവൻ കാണിക്കുന്ന താൻ പ്രമാണിത്വം അധികാരത്തിൻ്റെ ദുഷ്പ്രഭുത്വം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ തിന്മയുണ്ടല്ലോ അതാണ് ഇവിടെ ഈശോ ഉദ്ദേശിക്കും അത്തരം അന്യായങ്ങൾ കാണിക്കുന്ന വ്യക്തികളോട് പോലും നമ്മൾ പ്രതികാരത്തിന് പോകരുത് പ്രതികാരത്തിന് പോകരുതെന്നല്ല ആ വ്യക്തികൾ അന്യായമായി ആവശ്യപ്പെടുന്നവ പോലും അവനെ ചെയ്തു കൊടുത്തേക്കുക വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കാണിക്കുക മേലങ്കി മേലങ്കിയെടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ പറയുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക പടയാളികൾ ഇങ്ങനെ ചുമട്ടെടുക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മത്തായി തന്നെ പറയുന്നുണ്ട് ഇരുപത്തേഴാം അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ വാചകത്തിൽ സെമയോനെ ഇപ്രകാരം ഈശോയുടെ കുരിശ് ചുമക്കാൻ റോമൻ പടയാളികൾ നിർബന്ധിക്കുന്നത് നമ്മൾ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അതിക്രമങ്ങൾക്ക് അന്യായങ്ങൾക്ക് അനീതികൾക്ക് കൊടുവാളിൻ്റെ ഭാഷയിൽ ചോരയുടെ ഭാഷയിൽ പ്രതികാരത്തിൻ്റെ നിയമമനുസരിച്ച് നീതി നടപ്പിലാക്കാൻ പോയാൽ മനുഷ്യ നീ വിജയിക്കില്ല നീതിക്ക് മറ്റൊരു മാർഗമുണ്ട് നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാതെ പരിരക്ഷിച്ച മനുഷ്യപുത്രൻ്റെ ഒരു നീതി സങ്കല്പമുണ്ട് ആ മനുഷ്യപുത്രനെ ആശ്രയിക്കാനാണ് പറഞ്ഞു മനുഷ്യ നീ വാളെടുത്ത് നടത്തുന്ന സകല യുദ്ധങ്ങളും നാട്ടിലെ അന്യായങ്ങളും അനീതികളും വർദ്ധിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ വാളെടുത്തവനെല്ലാം വാളാൽ തന്നെ എന്ന പ്രയോഗം അന്വർത്ഥമാക്കുമാർ ആരെല്ലാം അക്രമത്തിൻ്റെ നീതിമാർഗം തേടിയോ അവരെല്ലാം പരാജയപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവര് ചരിത്രം ആയിരം വട്ടം ആവർത്തിച്ചിട്ടും പഠിക്കാത്ത പൊള്ളുന്ന പാഠങ്ങളിലൊന്നാണ് ഈ അക്രമത്തിലൂടെ സാമൂഹിക നീതി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒരു തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പാടില്ല ഈ അർത്ഥത്തിലാണ് ഈശോ ഈ ഗിരിപ്രഭാഷണത്തെ അവസാനിപ്പിക്കും ഈ ലോകത്തിലെ എല്ലാ അന്യായങ്ങളെയും ഈ ലോകത്തിൻ്റെ നാലതിരുകൾക്കുള്ളില് പരിഹരിക്കാൻ ശ്രമിക്കാതെ ദൈവത്തിന് ഇടപെടാനും ദൈവത്തിന് പ്രവർത്തിക്കാനുമുള്ള അവസരമൊരുക്കുമ്പോഴാണ് മനുഷ്യ നീതിയുടെ യഥാർത്ഥ പ്രഭാതങ്ങൾ പുലരികൾ വിടരുന്നത് എന്ന ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ കാഴ്ചപ്പാടിന് വലിയ അർത്ഥതലമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അയൽക്കാരെ സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കണം അയൽക്കാരെ സ്നേഹിക്കുക ശത്രുക്കളെ വെറുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ പഴയ നിയമസങ്കല്പം അയൽക്കാരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യഹൂദര് സ്വന്തം ഗോത്രത്തിലും വംശത്തിലും പെട്ടത് ശത്രുക്കളെന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് വിജാതിയര് അവരുമായി സമ്പർക്കം തന്നെ പാടില്ല എന്നുള്ള സങ്കല്പമാണ് എന്നാൽ ഈശോ പറയുന്നു ശത്രുവിനെ സ്നേഹിക്കണം പഴയ നിയമത്തിൻ്റെ ഈ കൽപ്പനയെ ഈശോ വളരെ ആധികാരികമായി തിരുത്തുകയാണ് ചെയ്തത് ദൈവത്തിൻ്റെ സ്വഭാവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാകയാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ശത്രുക്കളെ സ്നേഹിക്കുന്നവരാണ് ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും പേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവം ഏത് ശത്രുവിനോടാണ് പ്രതികാരം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈശോ പറയുന്ന ആരോടും ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസിക്ക് പ്രതികാരം സ്വീകാര്യമാണോ ഇതാണ് ഈശോ ഉന്നയിക്കുന്ന ലോജിക്ക് അല്ലെങ്കിൽ യുക്തി എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഭാഗത്തിൻ്റെ ചില വിചിന്തനങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അതായത് ഈ നിയമവും ആധ്യാത്മികതയും തമ്മിലുള്ള വലിയ സങ്കീർണ വിഷയമാണ് ഈ അഞ്ചാം അധ്യായം മുഴുവനും നമ്മൾ ചർച്ച ചെയ്തു അതായത് ആദ്യം ചില നിയമങ്ങൾ പണ്ടുണ്ടായിരുന്ന നിയമം അതേപടി പാലിക്കുന്നു എന്നുള്ളതിലല്ല ആത്മീയതയുള്ളത് ആ നിയമം എന്ത് ലക്ഷ്യമാക്കിയിരുന്നോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അന്ന് നിയമത്തിൽ പറഞ്ഞതിനേക്കാളും നല്ല വഴികളുണ്ടെങ്കിൽ അതിന്ന് സ്വീകരിക്കണം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ആ നിയമങ്ങൾ തടസ്സമാണ് എങ്കിൽ ആ നിയമങ്ങളെ അവഗണിക്കണം എന്ന് തന്നെയാണ് ഈശോ ഈ പ്രബോധനത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം ആദിമസഭയിലെ പണ്ട് ഇപ്രകാരമുള്ള നടപടിയുണ്ട് അത് എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് ആദിമസഭയിലെ പരസ്യ കുംഭസാരമായിരുന്നു ആളുകളുടെ മുഴുവനും മുമ്പിൽ വന്ന് എല്ലാവരും പാപങ്ങൾ ഏറ്റുപറയണം അതിലൂടെ ജനമാണ് ശിക്ഷ വിധിക്കുന്നത് എന്തുകൊണ്ടില്ല ചില പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അതൊരു പുരോഹിത മേധാവിത്വത്തിന് വേണ്ടിയല്ലേ കുംഭസാരത്തെ അപ്രകാരം രഹസ്യ കുംഭസാരമാക്കി മാറ്റിയത് അതുകൊണ്ട് ഈ രഹസ്യ കുംഭസാരം അത് ഇൻവാലിഡാണ് അല്ലെങ്കിൽ അസാധുവാണ് എന്ന് വാദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഇത് പറയുക ഈശോ പറയുന്നു മനുഷ്യനാണ് ഏറ്റവും വലിയ സത്യം അവൻ്റെ ആത്മാഭിമാനവും അവൻ്റെ സൽപ്പേരും പരിരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം മനുഷ്യൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ക്രിസ്തീയത നിയമത്തെ ഇപ്രകാരം പരിഷ്കരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണമുണ്ട് എന്താണ് നിയമങ്ങളിലല്ല ക്രിസ്തു എന്ന ദൈവപുത്രനിലാണ് തിരുസഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏതാനും നിയമങ്ങൾ കടപുഴകിപ്പോയി എന്നോ കാറ്റിൽ പറന്നുപോയി എന്ന് വിചാരിച്ചോ ആരുടെയും ആധ്യാത്മികതയ്ക്ക് ഒരു ഭംഗവും വരുന്നില്ല മറിച്ച് യേശു എന്ന ദൈവപുത്രനെ നഷ്ടപ്പെടുമ്പോഴാണ് ഒരുവന്റെ ആധ്യാത്മികതയുടെ അടിത്തറ ഇളകിപ്പോകുന്നത് എന്ന് നിയമവാദികൾ തിരിച്ചറിയണം എന്ന് വിശുദ്ധ മത്തായി നമ്മളെ ഓർമ്മിപ്പിക്കുക സുവിശേഷം ഏറ്റവും വലിയ പ്രാധാന്യം നിയമത്തിന് കൊടുക്കുന്ന മത്തായി തന്നെയാണ് പറയുക നിയമത്തെ അതിലംഘിക്കുന്നൊരു നീതിയുണ്ട് നിയമം അനുസരിച്ച് മറിയത്തെ കല്ലെറിഞ്ഞുകൊല്ലാൻ മത നേതൃത്വത്തെ ഭരമേൽപ്പിക്കേണ്ട യുസേപ്പിതാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം തുടങ്ങിയത് എന്ന് നമ്മൾ മറക്കരുത് നിയമനുസരിച്ച് അവളെ കല്ലെറിഞ്ഞുകൊല്ലേണ്ട യുസേപ്പ് ചെയ്തതെന്താ ആ നിയമത്തെ മാറ്റിക്കൊണ്ട് ആ നിയമത്തെ കാറ്റിൽ പറത്തി മറിയത്തിൻ്റെ ആത്മാഭിമാനത്തിന് വില കൽപ്പിച്ചപ്പോൾ ആ മനുഷ്യനെ തൊഴുകയോടെ സുവിശേഷകൻ വിളിച്ചു അവനാണ് പുതിയ നിയമത്തിൻ്റെ എന്ന് പറയുക പുതിയ നിയമത്തിൻ്റെ നീതിസങ്കൽപ്പത്തെ കേവലം നിയമത്തിൻ്റെ വള്ളിപുള്ളികൾക്കിടയിൽ ഒതുക്കാനുള്ള വ്യഗ്രതയ്ക്ക് ഉള്ള ഒരു തിരുത്തലായിട്ട് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഈ നിയമവ്യാഖ്യാനത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തിരി മനസ്സിലാക്കുക അതുപോലെ ദൈവരാജ്യം സ്ഥാപിതമാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത് കേവലം നയ്യാമികമായി കുറേ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിൻ്റെ അനന്തരഫലമല്ല ദൈവരാജ്യം സ്ഥാപിതമാകുന്ന എന്തിനു വേണ്ടിയാ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ പ്രതികാരത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തെ വിശ്വസ്തയിലും വിശുദ്ധിയിലും ജീവിതാവസാനം വരെയും പരിരക്ഷിക്കുമ്പോൾ ഈശോ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് ഭർത്താവിന് അനിഷ്ടം തോന്നി ഭാര്യയെ ഇട്ടെറിഞ്ഞേച്ചു പോയി അല്ലേ അല്ലേ ഇവളെക്കാളും സുന്ദരിയായി ഒരവളെ കണ്ടു അല്ലെ അവനേക്കാളും കഴിവൊറ്റൊരു ഭർത്താവിനെ കണ്ടു ഇനി ഈ കുടുംബജീവിതം എനിക്ക് വേണ്ട എനിക്കത് മതി അല്ലെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത ഇരിയാന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭാര്യയാകാം ഭർത്താവാകാം ചാടി ഇറങ്ങി പോകുമ്പോൾ ദൈവരാജ്യത്തെ നമ്മൾ ചുമ്മാ സ്വപ്നം കാണുന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക അത് ഈശോ ചെയ്തു കഴിഞ്ഞ കാര്യമാണ് ആ സ്ഥാ ഈശോ സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ ഭാഗമായി നമുക്ക് മാറണം എന്നുണ്ട് എങ്കിൽ ഈശോ പറഞ്ഞ ഈ ഒരു കാർക്കശ്യത്തിന്റെ ധാർമ്മികത അതായത് ഒരുതരം റാഡിക്കൽ എത്തിക്സ് അത് ജീവിതത്തിൽ പാലിക്കാൻ പ്രതികാരം ചെയ്യാത്ത ജീവിതശൈലി ശത്രുവിനെ സ്നേഹിക്കുന്ന ജീവിതശൈലി നിയമങ്ങളുടെയും കൽപ്പനകളുടെയും വെളിച്ചത്തിലല്ലാതെ മനുഷ്യൻ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതി ചെയ്യുന്ന നീതി അടിയുറച്ച കുടുംബജീവിതങ്ങൾ പരിശുദ്ധിയുടെ ലൈംഗിക സങ്കല്പങ്ങൾ ഇവയൊക്കെ വൈയക്തികമായി വളർത്തിയെടുക്കുന്നിടത്തെ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കാനാവൂ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ദൈവം എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ഈശോമിശിയായിൽ ദൈവം ചെയ്ത് കഴിഞ്ഞു മറിച്ച് ആ ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതാണ് പ്രസക്തമായ വിഷയം അതിനുള്ള മാർഗനിർദ്ദേശമാണ് ഈശോ പറഞ്ഞു തന്നത് എന്നോർമ്മിക്കും അവസാനമായി പ്രിയപ്പെട്ടവരെ എല്ലാ ആധ്യാത്മികതയും ആന്തരികമാണ് എന്ന സത്യത്തിലേക്ക് കേവലം പുറമേ നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും അല്ല ഒരുവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ളവൻ്റെ ബന്ധം സഹജീവികളോടുള്ളവൻ്റെ കാഴ്ചപ്പാടുകൾ അതാണ് ആധ്യാത്മികതയുടെ അളവുകോൽ പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി ഗിരിപ്രഭാഷണത്തെ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നാം തിരിച്ചറിയണം ഈ രണ്ടാം ഘട്ടത്തിലെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രമേയങ്ങൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ